ഭാരതം ചൈന അതിർത്തി പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ടെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയോട് അനുകൂലമായി പ്രതികരിച്ചിരിക്കുന്നു ചൈന. ഭാരതവുമായുള്ള അതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിൽ മികച്ച പുരോഗതി കൈവരിച്ചെന്ന ചൈനീസ് വിദേശകാര്യ വക്താവ് മാവോ നിങ് പറഞ്ഞു. നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഭാരതവും ചൈനയും അടുത്ത ആശയവിനിമയം തുടരുകയാണെന്നും ഇത് മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും മാവോ നിങ് വ്യക്തമാക്കി. ദീർഘകാലമായുള്ള അതിർത്തി പ്രശ്നം എത്രയും വേഗം പരിഹരിക്കേണ്ടതുണ്ടെന്നും ഇതുവഴി ഉഭയകക്ഷി ബന്ധത്തിലെ വിള്ളലുകൾ പരിഹരിക്കാൻ കഴിയും എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഈ അഭിമുഖത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകവെയാണ് മാവോ നിങ് നിലപാട് വ്യക്തമാക്കിയത്. ആരോഗ്യകരമായ ബന്ധത്തിലൂടെ ഇരു രാജ്യങ്ങളുടെയും താൽപര്യങ്ങളെ നിറവേറ്റാനാകുമെന്ന് വിശ്വസിക്കുന്നതായി മാവോ നിങ് പറഞ്ഞു. ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ ഇന്ത്യ ചൈന അതിർത്തിയിലെ സാഹചര്യം അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും സുപ്രധാനമായ ബന്ധം പങ്കിടുന്നു എന്നും സുസ്ഥിരമായ ഇന്ത്യ ചൈന ബന്ധം ലോകത്തിന് തന്നെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. US ന്യൂസ് വീക്ക് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി ചൈനയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായുള്ള ബന്ധം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അതിർത്തിയിൽ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ടെന്നാണ് തന്റെ വിശ്വാസം. അതുവഴി നമ്മുടെ ഉഭയകക്ഷി ഇടപെടലുകളിലെ അസാധാരണത്വം പരിഹരിക്കാൻ സാധിക്കും എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ക്രിയാത്മകമായ ഇടപെടലിലൂടെ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സുസ്ഥിരവും സമാധാനപരവുമായ ബന്ധം നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ പ്രധാനമാണ്. നയതന്ത്ര സൈനിക തലങ്ങളിലെ ക്രിയാത്മകമായ ഉഭയകക്ഷി ഇടപെടലിലൂടെ ആ ബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അതിർത്തികളിലെ സമാധാനം പുനഃസ്ഥാപിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയും എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. 2020 ഗാൽവാൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ഇന്ത്യ ചൈന ബന്ധത്തെ വഷളാക്കിയിരുന്നു. 20 ഇന്ത്യൻ സൈനികരാണ് അന്ന് വീരമൃത്യു വരിച്ചത്. ചൈനയുടെ എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പിന്നാലെ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. 40 ഇന്ത്യൻ സൈനികരുടെ മരണത്തിനിടയാക്കിയ 2019 പുൽവാമ ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി ഇന്ത്യ പാക് ബന്ധത്തെക്കുറിച്ചും അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു.